ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് മുമ്പ് പറഞ്ഞതുപോലെ തേർഡ് പാർട്ട് വീഡിയോ ആയിട്ടാണ്, എൻഗേജ്മെൻറ്റ് ഹാമ്പറിൻ്റെ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റും അതുപോലെ സെക്കൻഡ് പാർട്ടും കണ്ടിട്ട് വന്നിട്ട് നേരെ ഈ വീഡിയോ കാണുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി ഉപകാരപ്രദം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതിനാവശ്യമായി വേണ്ടത് തെർമോക്കോൾ അതുപോലെ ഇതുപോലെയുള്ള ഒരു ബാസ്ക്കറ്റാണ്. അപ്പോൾ ഈ ഒരു ബാസ്ക്കറ്റ് എവിടെ കിട്ടും, ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണ്, അതൊക്കെ സെപ്പറേറ്റായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. മൊത്തം എൻഗേജ്മെൻറ്റ് ഹാമ്പറിൻ്റെയും ബാസ്ക്കറ്റും അതുപോലെ ഫ്ലവേഴ്സ് എല്ലാത്തിനെയും കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ അത് ഇത് കഴിഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിന് വേണ്ടത് തെർമോക്കോളും അതുപോലെ ഇതുപോലെയുള്ളൊരു ബാസ്ക്കറ്റുമാണ്. ഈ ഒരു ബാസ്ക്കറ്റിൽ ഫെറോ റോഷർ ചോക്ലേറ്റ് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുക. ബാക്കി വീഡിയോ മൊത്തത്തിലൊന്ന് കണ്ടു നോക്കുക, അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ര ചോക്ലേറ്റ് എടുക്കാം. ഇവിടെ 12 ഫെറോ റോഷറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇതിൽ കാണിച്ചിരിക്കുന്നത് രണ്ട് തരം ഫ്ലവർ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യുന്നതാണ്. റോസും അതുപോലെ ആ ഒരു ലാവൻഡർ കളറുള്ള ഒരു ഫ്ലവറാണ്. പക്ഷേ ശരിക്കും ഇത് റോസ് മാത്രം ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി എപ്പോഴും പറയുന്നത് പോലെ ഒറിജിനൽ ഫ്ലവർ കിട്ടിയില്ല എന്ന് വെച്ച് വിഷമിക്കേണ്ട. നമുക്ക് ആർട്ടിഫിഷ്യൽ ഫ്ലവർ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷേ ഒറിജിനൽ ഫ്ലവറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റേറ്റ് കുറച്ച് കൂടുതലാണ്. മാത്രമല്ല നമുക്ക് കുറച്ചും കൂടി ഭംഗി ഒറിജിനലായിരിക്കുമെന്നേ ഉള്ളൂ. അല്ലാതെ ആർട്ടിഫിഷ്യൽ ഉപയോഗിച്ച് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. Thank you.
ഇത് മൊത്തം ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നെറ്റ് ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ പകുതി വീഡിയോ ക്ലിപ്പ് മിസ്സായി പോയിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ കെട്ടിക്കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ മൊത്തത്തിൽ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ബാക്കി വരികയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, തീർച്ചയായും റിപ്ലൈ ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു ബാസ്ക്കറ്റ് ചെയ്തെടുക്കാം. ഇതിനും തെർമോക്കോൾ വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഒട്ടുമിക്ക ബാസ്ക്കറ്റ് നമ്മൾ തെർമോക്കോൾ വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽക്ക് തെർമോക്കോളിൻ്റെ സൈഡിലായി കിക്കറ്റ് വെച്ചെടുക്കുന്നത് ഒന്ന് ടൈറ്റിൽ നിൽക്കാൻ വേണ്ടിയാണ്. ഇതൊന്നും ഇതുപോലെ ഫോളോ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് മാറ്റിയും ഇതാക്കിയൊക്കെ ചെയ്യാം. പക്ഷേ ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു ഐഡിയ കിട്ടും ഇതെങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടതെന്ന്. അപ്പോൾ റാഫലോ ചോക്ലേറ്റൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ചും ആ ഒരു ചോക്ലേറ്റിൻ്റെ അട്രാക്റ്റീവിന് വേണ്ടി വെക്കുന്നതാണല്ലോ. അപ്പോൾ ഒന്ന് കാണുന്ന രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ നോക്കുക. ഇതിന് റാഫല വെച്ച് ജസ്റ്റ് അതിൻ്റെ മീത്ത് ഒരു റിബൺ കൊട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിന് ജസ്റ്റ് ഒന്ന് നെറ്റ് കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് പല രീതിയിൽ കെട്ടാം. പക്ഷേ ഇങ്ങനെ കെട്ടുമ്പോൾ നമുക്ക് ആ ഒരു ചോക്ലേറ്റിൻ്റെ ഭംഗി കൂടി നല്ല രീതിയിൽ കാണിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ നെറ്റ് വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, നല്ല കളറായി കഴിഞ്ഞാൽ കൂടുതൽ അട്രാക്റ്റീവായി കിട്ടും. പക്ഷേ ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ കളറും അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള നെറ്റൊന്നും ഒന്ന് സെലക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഷോപ്പിൽ പോയിട്ട് തന്നെ വാങ്ങുകയാണെങ്കിൽ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കളർ എടുക്കും. ഇതിൽ കാണുന്നതിനേക്കാളൊക്കെ നല്ല ഭംഗി തോന്നും. അപ്പോൾ അങ്ങനെ നെറ്റിൻ്റെ കളറും നന്നായി എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു എൻഗേജ്മെൻ്റ് ഹാമ്പർ തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ റാഫലോ അതുപോലെ ഫെറോ റോഷർ ഈ ചോക്ലേറ്റൊക്കെ ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യാൻ എന്തായാലും മറക്കരുത്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.